കർദിനാൾ പദവിയിലേക്ക് 13 പേർ കൂടി. 9 പേർക്ക് കോൺക്ലേവിൽ വോട്ടവകാശം. കർദിനാൾ തിരുസംഘത്തിലേക്ക് പുതിയതായി 13 പേരെ കൂടി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തു. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ കർദിനാൾമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. നവംബർ 28 നടക്കുന്ന കൺസിസ്റ്ററിയിൽ ഇവർ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് വിൽട്ടൺ ഗ്രിഗറി മെത്രാമാരുടെ സിനഡിന്റെ സെക്രട്ടറി ജനറലായി മാർപാപ്പ, അടുത്തിടെ തിരഞ്ഞെടുത്ത മാരിയോ ഗ്രച്ച്, കർദിനാൾ ആഞ്ചലോ ബെച്ചു രാജിവെച്ച ഒഴിവിൽ വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് മാർസെലോ സെമേറാരോ തുടങ്ങിയവർ പട്ടികയിലുണ്ട്. 2001 മുതൽ 2004 വരെ അമേരിക്കൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷ പദവി വഹിച്ചിരുന്നയാളാണ് ആർച്ച് ബിഷപ്പ് വിൽട്ടൺ ഗ്രിഗറി. 2005 മുതൽ 2019 വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പായി നിയമനം ലഭിക്കുന്നതുവരെ അറ്റ്ലാന്റ അതിരൂപതയിലാണ് ഗ്രിഗറി സേവനം ചെയ്തിരുന്നത്. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ ബിഷപ്പാണ് അദ്ദേഹം. തന്റെ ധ്യാനഗുരുവായ ഫാദർ റെനീറോ കന്തലമെസ്സിക്ക് പാപ്പ കർദിനാൾ പദവി നൽകി. കർദിനാൾ തിരുസംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ ഇവരാണ്: ചിലിയിലെ സാന്റിയാഗോ ആർച്ച് ബിഷപ്പ്, സെലസ്റ്റീനോ എയോസ് ബ്രാക്കോ, കിഗാളി ആർച്ച് ബിഷപ്പ്, ആൻഡോറ്റിയിൻ കബാണ്ട, ഫിലിപ്പീൻസിലെ കാപ്പീസ് ആർച്ച് ബിഷപ്പ്, ജോസ് ഫുയർട്ടെ ബ്രിട്ടനിൽ നിന്നും, കൊർണേലിയൂസ് സിൻ ഇറ്റലിയിൽ നിന്നും ആർച്ച് ബിഷപ്പ്, അഗസ്റ്റോ പൗലോ ലോജുഡിയസ് ഫ്രാമൌറോ ഗെംബെറ്റി, മോൺസിഞ്ഞോർ ഇൻഡിക്കോ ഫെറോസി മെക്സിക്കോയിൽ നിന്നും, എമിരിറ്റസ് ബിഷപ്പ് ഫിലിപ്പ് അരിമേണ്ടി എക്സിവൽ, ആർച്ച് ബിഷപ്പ് സിൽവാനോ മരിയ തോമസി. കർദിനാൾ പദവി നൽകപ്പെടാൻ പോകുന്ന 9 പേർ 80 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഇവർക്ക് മാത്രമാണ് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.